എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ഹെൽത്തിയും സ്വീറ്റുമായ ലഡുവാണ് ഉണ്ടാക്കുന്നത്, ക്യാരറ്റ് ലഡു. അതിനുവേണ്ടി 5 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നല്ല കളറുള്ള ക്യാരറ്റാണ്, ലഡുവിന് നല്ല കളർ കിട്ടും. ഈ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്ററിൽ ചെറിയ പീസായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 15 നട്ട്സ്, 15 ഉണക്കമുന്തിരി, 4 ഏലക്ക, 10 ബദാം പരിപ്പ്, 1/2 കപ്പ് പാല്, 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് പാൽപ്പൊടി, 1/2 കപ്പ് തേങ്ങ ചിരകിയത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആദ്യം തന്നെ നട്ട്സ് ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം ഉണക്കമുന്തിരിയും, കറുത്ത മുന്തിരിയാകുമ്പോൾ നല്ല കളർഫുള്ളായിരിക്കും ലഡുവിന്, കറുത്ത മുന്തിരിയും കൂടെ കൂടെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ നെയ്യിലേക്ക് തന്നെ ക്യാരറ്റും കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ക്യാരറ്റൊന്ന് റോസ്റ്റായി വരുമ്പോൾ 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ പൊടിയായി ചിരകി എടുക്കണം, കൊത്തൊന്നും പാടില്ല. അങ്ങനെയുണ്ടെങ്കിൽ ബൗളിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. ഇനി അതിലേക്ക് 1/2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. ഈ പാലിൽ കിടന്ന് ക്യാരറ്റും തേങ്ങയൊക്കെ വെന്ത് വരട്ടെ, പാല് വറ്റി വരണം. തിളപ്പിച്ചാറിയ മിൽമ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പാല് വറ്റി ക്യാരറ്റും തേങ്ങയൊക്കെ വെന്ത് വരണം, മൂടി വെക്കാം. തുറന്ന് നോക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കാം. തുറന്ന് നോക്കാം. പാലൊക്കെ വറ്റി വന്നു, ക്യാരറ്റും തേങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര മതിയാവും, ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും. കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര ചേർത്താൽ മതി. ഈ പഞ്ചസാരയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് ലൂസായി വരും, അതും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതൊക്കെ നമുക്ക് കയ്യിൽ വെച്ച് ഉരുട്ടാനുള്ളതാണ്. ഉരുട്ടാൻ പാകത്തിന് പഞ്ചസാരയും പാലും ഒക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് നിമിഷം കിട്ടുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടി, നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പാൽപ്പൊടിയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ കൂടുതൽ ടേസ്റ്റാവും, പെട്ടെന്ന് ഡ്രൈ ആയി വരികയും ചെയ്യും. പാൽപ്പൊടിയും ചേർത്ത് കഴിഞ്ഞപ്പോൾ പഞ്ചസാരയും പാലും എല്ലാം വറ്റി വന്നു. ഇനി ഫ്ലേവറിന് വേണ്ടി 4 ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടിയും ഏലക്കയൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. എല്ലാം നന്നായിട്ട് ഡ്രൈ ആയി. ഇനി ഇതിലേക്ക് ബദാം പീസും ചേർത്ത് മിക്സ് ചെയ്യാം. നട്ട്സും ഉണക്കമുന്തിരിയും ഫ്രൈ ചെയ്ത് വെച്ചും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ചൂടാറുമ്പോൾ ഉരുട്ടിയെടുക്കാം. നല്ല കളർഫുള്ളായ ലഡു നമുക്കിവിടെ റെഡിയാക്കിയെടുക്കാം. ചൂടാറാനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റി ചെറിയ ചൂടോടുകൂടി നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. കയ്യിലിത്തിരി നെയ്യ് പുരട്ടിയതിന് ശേഷം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. നട്ട്സും ഉണക്കമുന്തിരിയും ഒക്കെ വെച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. ഐറ്റം നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഫുഡ് കളറൊന്നും ചേർക്കാതെ കളർഫുള്ളായ ലഡു വീട്ടിലുണ്ടാക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് 10-11 ലഡു കിട്ടിയിട്ടുണ്ട്. കളറൊന്നും ചേർക്കാത്ത കളർഫുള്ളായ ലഡു കുട്ടികളൊക്കെ കണ്ട വഴി കഴിക്കും. ബാക്കി വന്നാൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചാൽ മതി. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.